കേരള സർവകലാശാല ലക്ഷിക്കൻ മേധാവി സ്ഥാനം ഡോക്ടർ പൂർണിമ മോഹൻ രാജിവെച്ചു. ഗവർണർ വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആർ മോഹന്റെ ഭാര്യയാണ് ഡോക്ടർ പൂർണിമ. സംസ്കൃതം അധ്യാപികയായ പൂർണിമയെ മലയാളം ലക്ഷിക്കൻ മേധാവിയാക്കിയത് വിവാദമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി വി വി അരുണാണ് ചേരുന്നത്. അരുൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, യോഗ്യതയിൽ ഇളവ് നൽകി പൂർണിമ മോഹനെ നിയമിച്ചുവെന്നായിരുന്നു പരാതി. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് പരാതി ലഭിക്കുകയും ഗവർണർ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടർ പൂർണിമ ലക്ഷിക്കൻ മേധാവി സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ കത്ത് നൽകിയത്. വി സി ആ കത്ത് സ്വീകരിക്കുകയും കേരള സർവകലാശാല വൈസ് ചാൻസലർ അവരെ ലക്ഷിക്കൻ മേധാവി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആർ മോഹന്റെ ഭാര്യയാണ് ഡോക്ടർ പൂർണ മോഹൻ. യോഗ്യതകൾ ഇളവ് വരുത്തി സംസ്കൃത അധ്യാപികയായ പൂർണ മോഹനെ 3 വർഷ കാലാവധിക്കാണ് നിയമിച്ചത്. അത് ഈ ഉന്നത സ്വാധീനം നിയമിച്ചു എന്ന ആരോപണമാണ് ഉയർന്നത്. അത് സംബന്ധിച്ച പരാതി ഗവർണർക്ക് ലഭിക്കുകയും അദ്ദേഹം വിശദീകരണം തേടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവർ പദവിയിൽ നിന്ന് സ്വയം ഒഴിയാൻ തയ്യാറായിരിക്കുകയാണ്. അവർ പദവിയിൽ നിന്ന് ഒഴിയുമ്പോൾ ഇവരെ നിയമിച്ചത് വളരെ നേരത്തെയാണ്. അന്നും ഇതേ സമാനമായ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ പദവിയിൽ നിന്ന് ഒഴിയുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടുണ്ടോ? വ്യക്തമായ കാരണം പറഞ്ഞിട്ടില്ല. അവർ ഒഴിയാനുള്ള താല്പര്യം വി സി അറിയിക്കുകയായിരുന്നു. അത് അംഗീകരിച്ച് വി സി അവർക്ക് വിടുതൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.